പറഞ്ഞേ ഇനിയിപ്പോ എന്താ അവസ്ഥ എന്നറിയില്ല. ഓലെ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല എന്നാ പറഞ്ഞേ. സാലിസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പാർക്കിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി പാർക്കാണ്, നമുക്ക് പോയിട്ട് കാണാം. നല്ല അടിപൊളി വയപ്രദേശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളെ നാട്ടിലൊക്കെ അന്യം തോന്നുന്നൊരു കാഴ്ചകള് നെൽകൃഷികൾ. അപ്പോൾ നമ്മളെ എം എം പാർക്കിലുള്ളത് എം എം പാർക്കിൻ്റെ എം എം അഗ്രി പാർക്ക് വേളം പെരുവാൾ. നമ്മൾ എൻട്രൻസിലുള്ളത് നമുക്കുള്ളിലേക്ക് കയറിയിട്ട് കാഴ്ച കൊടുക്കാം. കയറിയ പാടെ തന്നെ ഇടത്ത് ഭാഗത്തായിട്ട് നല്ലൊരു സിറ്റിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളി. ഇതിൻ്റെ ഒരു സൈഡിൽ വീടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പാർക്കിംഗ് സെൻ്റർ ഒക്കെ ഉണ്ട്. ഇതിലേക്ക് പോകുന്ന ഭാഗമത് നല്ല രസത്തിലൊരു സാധനം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന നല്ല രസമല്ല കാണാൻ. ഇന്ന് നമ്മളുടെ ഒരു റണ്ണിങ് ടീം തന്നെയാണ് ഇന്നുള്ളത് ഈ ട്രിപ്പിൽ. സൈഡിലൊക്കെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് കണ്ടവിടെ ചെറിയൊരു അഗ്രി പാർക്ക് എന്ന് ചെറിയൊരു ബോർഡ് ഉണ്ട്. എൻട്രൻസ് ആണ്. ചെറിയ പലകയിലിട്ടിട്ടൊരു ഒരു പാലം. പാലത്ത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലത് ഇത് വിളിച്ചു നോക്കി. റാനി സ്കാമൊക്കെ ടിക്കറ്റ് എടുത്ത് തരുന്നുണ്ട്. പൈസ വാങ്ങിക്കുന്നുണ്ടോ? ചോദിച്ചാലിതാ ഓടിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് മണ്ടലെല്ലാം കയറി കുത്തിക്കുന്നതാണ്. ഓ എന്ത് പൂച്ചയാണ്. അവിടെ ഒരു ചെറിയൊരു പൂള് പോലെയുണ്ട്. പൂളല്ല, ഇതൊരു മീൻ വളർത്തൽ കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 70 റുപ്യയാണ് വലിയ ആൾക്കാർക്ക്. അതേപോലെ തന്നെ ചെറിയ കുട്ടിയൊക്കെ വന്നിട്ട് 50 രൂപയാണ് ചാർജ്. കുറേ മീനുണ്ട് കേട്ടോ, തിലാപ്പിയെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാവുന്ന കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നല്ല ഭാഗത്തൊരു ഹട്ട് പോലെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് മേലിൽ ചെന്ന് നോക്കാം, നല്ലൊരു സൈറ്റ് സീനിങ് ഉണ്ടാവും ചിലപ്പോൾ. ഇവിടുന്ന് തേങ്ങയെല്ലാം നമുക്ക് കൈകൊണ്ട് പറിക്കാലോ. ചെറിയൊരു ഏറുമാടൻ പോലെ, ഏറുമാടല്ല, നല്ല രീതിയിൽ കുത്തി ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടാവും. ഇവിടുന്ന് നല്ല നമ്മളെ ഈ പുഴവോ ഇടുക്കി ഇവിടുന്ന് കാണാം. വേണ്ട, അവിടെയാണ് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത്.
പെഡൽ ബോട്ടിന്റെ പരിപാടി ഉണ്ട്. പെഡൽ ബോട്ട് അപ്പൊ നമ്മള് പെഡൽ ബോട്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. പെഡൽ ബോട്ട് തന്നെയാണ് മെയിനായിട്ട്. നിങ്ങളെ കൂട്ടില്ല. അപ്പൊ ഗൈസ് ബൈ ബൈ. അപ്പൊ നമ്മൾ നമുക്ക് ഹൗ എക്സ്പീരിയൻസ് നൈസ് ഗോയിങ്. മുത്തു ആണ് ബാക്കിലുള്ളത്. മുത്തു എങ്ങനെയുണ്ട്? ഫുൾ സേഫ്റ്റി ആയിട്ടാണ്. നല്ല ജാക്കറ്റൊക്കെ ഉണ്ട്. നല്ല ടൈറ്റാണ് ജാക്കറ്റ്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കും, പ്രശ്നമൊന്നുമില്ല. വീണ്ടായിട്ട് വീണ ഒരു ഫോട്ടോ എടുത്തോട്ടെ. കുറേ ബോട്ടുണ്ട്. ഇത് നല്ല സെറ്റപ്പായിട്ട് തന്നെയാണ് തുറന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ എന്നിട്ട് ഈ ബോട്ടിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ മൊത്തമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. പോയിട്ട് കാഴ്ചകൾ മൊത്തമായിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞുതരാം. നമ്മൾ രണ്ട് ടീമുണ്ട് അവിടെ. ഓടിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ലാന്നാ പറയുന്നത്. പറഞ്ഞേ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഓലെ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ലാന്നാ പറയുന്നത്. മുന്നോട്ട് പോടാ. അയ്യ സ്റ്റിയറിംഗ് മര്യാദക്ക് പിടിക്കടാ. എനിക്ക് അങ്ങനെ തന്നെ വേണോ? എനിക്ക് സ്റ്റിയറിംഗ് ശരിയാക്കില്ലല്ലോ. ഇവിടെ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ നമുക്ക് പോകുമ്പോൾ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതേപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഭാഗത്തുണ്ട്. ഊഞ്ഞാല്, കുറേ ടൈപ്പ് ഊഞ്ഞാലുകളുണ്ട് ഇവിടെ. ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലുകളുണ്ട്. ടയറൊക്കെ ചുമ്മാ കെട്ടി വെച്ചിട്ട് അതും ഒരു ഊഞ്ഞാലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണുമ്പോഴേക്കും സാലീസ് വേൾഡ് ഗുഡ് ബൈ. സീ യു.